പ്രകാരം തെരഞ്ഞെടുപ്പ് ആവേശം കത്തിക്കയറുകയാണ്. സംസ്ഥാനത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വോട്ടർമാരുടെ വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ തത്രപ്പാടിലാണ്. മലയാളി വാർത്താ ടീമായിരിക്കുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി വി ജോയിയുടെ പ്രചരണ പരിപാടിയിലാണ്. അദ്ദേഹത്തിന് ഇന്ന് കോട്ടൂർ ഊര് സന്ദർശനമായിരുന്നു. അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ പറയുന്നല്ലാതെ നമ്മുടെ ഈ ഏരിയ ആമല ഉണ്ട്, ആമല ആൾക്കാർ ഉണ്ടെന്ന് ആർക്കും അറിയാനും പറ്റില്ല. നമ്മുടെ പേര് നാദം പറയാനും ആളില്ല. നമ്മുടെ റോഡും നന്നാക്കി തരില്ല, ചപ്പാത്തിയും നന്നാക്കി തരില്ല, ഒന്നും ചെയ്തു തരില്ല. വണ്ടി കൊണ്ട് പോവാന്ന് പറഞ്ഞില്ല. ഒരു രോഗികളായിപ്പോയ ആ രോഗിയെക്കിനെ കൊണ്ട് ആശുപത്രി എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഉള്ള വണ്ടി പോയാലും താമസിച്ചേ പോകാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കല്ലും കുയ്യും കൊണ്ടുമായിട്ട് കിടക്കുകയാണ് റോഡ്. ചില ചമയ ഇടവായി ചെല്ലുമ്പോൾ തന്നെ തീരും. നമുക്ക് വേണ്ട വികസനങ്ങൾ ആരെത്തിക്കുന്നു അവർക്ക് MP ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇല്ല ഇല്ല, അവര് പറയുന്നത് കേട്ടിട്ട് നമ്മ വോട്ട് ചെയ്യുക. അവര് പറയുക ഇതാ കോരി കുളിപ്പിച്ച് നമ്മ ജയിച്ചാണെങ്കിൽ എല്ലാം കോരി കുളിപ്പിച്ചുകൂടെ നമുക്ക് തന്നിരിക്കും. എല്ലാം അവർ ജയിച്ചു വരുമ്പോൾ നമുക്ക് ഇത് ഒരു വകയിൽ നമുക്ക് കിട്ടൂല. ഇപ്പൊ വന്നിട്ട് ജീവിക്കാൻ കുറെ കുരങ്ങുകളും കുറെ മൃഗങ്ങളെ മൊത്തത്തിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. നമ്മൾ വിളയിൽ എന്തെങ്കിലും വില ഏതാ നമുക്ക് കിട്ടൂല. കോട്ടൂരിൽ നിന്നും ഒരു മണിക്കൂർ യാത്ര ചെയ്ത് ഈ കാടും മലയും ഒക്കെ താണ്ടി നമ്മൾ വന്നു നിൽക്കുന്നത് ആമല എന്ന ഊരിലാണ്. ഈ ഊരിലെ നിവാസികളുടെ രാഷ്ട്രീയം എന്താണ്? അവർക്ക് എന്താണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അവരുടെ പ്രശ്നങ്ങൾ എന്താണ്? ആർക്കാണ് അവരുടെ ഇപ്രാവശ്യത്തെ വോട്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ആമല ഊരിലെ ചില വോട്ടർമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമ്മ, ഇപ്രാവശ്യം ആർക്കാണ് വോട്ട്? കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോയിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തതും ഈ പാർട്ടിക്ക് തന്നെ, CPM പാർട്ടിക്ക്. ഈ പ്രാവശ്യവും ഇത് തന്നെ. ഇങ്ങനെയല്ല പ്രത്യേകിച്ച് വികസനത്തിന്റെ വികസന പ്രവർത്തനങ്ങളായിട്ട് അധികം ഒന്നും ഇവിടെ ഇല്ല. വന്ന വഴി തന്നെ കണ്ടില്ല റോഡ്. ഞങ്ങൾ വന്നപ്പോ കണ്ടു റോഡ് ഇല്ല ശരിക്കും. കുണ്ടും കുഴിയും ഇല്ല, തോട്ടില് ചപ്പാത്തിയില്ല, പാലവും ഇല്ല, ഒരു വക നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരു ആനുല്യവും ഇല്ല. അപ്പൊ ഈ ഒരു മണിക്കൂർ കിട്ടിയിട്ടില്ല ഒരു ആനുല്യം. ഇതാണ്ട റോഡ് വണ്ടി കൊണ്ട് പോവാന്ന് പറഞ്ഞില്ല. ഒരു രോഗികളായിപ്പോയ ആ രോഗിയെക്കിനെ കൊണ്ട് ആശുപത്രി എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ ഇവിടെ നിന്ന് നാട്ടിലോട്ട് കോട്ടൂരോട്ട് എത്താൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഇവിടെ യാത്ര എങ്ങനെയാണ് നിങ്ങളുടെ? ഇവിടുത്തെ യാത്ര എന്ന് വെച്ചാൽ വെളിയിൽ വണ്ടി വിളിച്ചാലും ഇവിടെ ഉള്ള വണ്ടി പോയാലും താമസിച്ചേ പോകാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കല്ലും കുയ്യും കൊണ്ടുമായിട്ട് കിടക്കുകയാണ് റോഡ്. ചില ചമയ ഇടവായി ചെല്ലുമ്പോൾ തന്നെ തീരും. ഇവിടുത്തെ ആശുപത്രി സൗകര്യമൊക്കെ എങ്ങനെയാണ്? ആ ഇവിടെ താമസിച്ചാനേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എവിടെയും പോകാൻ പറ്റൂലല്ലോ. ആശുപത്രി മാസത്തിൽ കുറ്റിച്ചല് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വരും, അല്ലെങ്കിൽ കുറ്റിച്ചല് പോകും. പെട്ടെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെയാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്? ജീപ്പ് ഉണ്ട്, ജീപ്പ് വിളിച്ചാണ് കൂടുതലും പോകാറുള്ളത്. അപ്പോൾ ഈ ജീപ്പിന് എത്ര രൂപയാണ് ഈടാക്കുന്നത്? 1200 ആവും ഒരു സൈഡിന്. ഇവിടുത്തെ സിറ്റിംഗ് MPയെ പറ്റി എന്താണ് പറയാനുള്ളത്? കോൺഗ്രസിൻ്റെ 1500 അതേമാതിരി തിരിച്ചു കൊണ്ടുവരുമ്പോൾ 1200 കൊടുക്കണം. വെളിയിൽ നിന്ന് വണ്ടി എടുത്താലും ശരി, ഇവിടെ നിന്ന് വണ്ടി എടുത്താലും ശരി. ഇപ്പം റോഡ് കിടക്കുന്ന കണ്ടല്ലേ, ആ റോഡിൽ കൂടി വണ്ടി ഓടാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് അടൂർ പ്രകാശ് ഇവിടെ വന്നിരുന്നു. ഒരു ആനുകൂല്യവും നമുക്ക് ബാധിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അല്ല, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു 5 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഇടപെടൽ എന്തെങ്കിലും ഈ ഒരു പ്രദേശത്ത് വന്നില്ല? വന്നിട്ടില്ല. നമ്മള് ഒരു കൂട്ടത്തിലൂടെയും പഞ്ചായത്തിലൊക്കെയാണ്. ഒരു കൂട്ടത്തില് നമ്മൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരേക്ക് ഒന്നും ഒരു ആനുകൂല്യം നമുക്ക് കിട്ടിയിട്ടില്ല. പാറ ചോനാമ്പാറ പൊത്തോടം ലാവള അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ പറയുന്നല്ലാതെ നമ്മുടെ ഈ ഏരിയ ആമല ഉണ്ട്, ആമല ആൾക്കാർ ഉണ്ടെന്ന് ആർക്കും അറിയാനും പറ്റില്ല. നമ്മുടെ പേര് നാദം പറയാനും ആളില്ല. പിന്നെ ആനുകൂല്യം എല്ലാം അങ്ങോട്ടെടുക്കുക.
നമ്മുടെ ഇവിടെ ഒരു ആനുകൂല്യവും ഇല്ല, നമ്മുടെ റോഡും നന്നാക്കി തരില്ല, ചപ്പാത്തിയും നന്നാക്കി തരില്ല, ഒന്നും ചെയ്ത് തരില്ല. ഭരണതെല്ലാം വാലിപ്പാറ, ചോരാമ്പാറ, അങ്ങ് പിന്നെ പൊത്തോട്, ഇറമ്പിയാട്, അങ്ങോട്ട് പോകാനതല്ല നമ്മുടെ ഈ ഏരിയ വരില്ല, നമ്മുടെ പേരും ഇല്ല. ഇപ്രാവശ്യത്തെ വോട്ട് ആർക്കാണ്? നമുക്ക് വേണ്ടി നമുക്ക് വികസനങ്ങൾ എത്തിക്കുന്ന ആരോ അവർക്ക്. കാരണം ഇത്രയും നാൾ നമ്മൾ വോട്ട് കൊടുത്തിട്ട് ഒരു വികസനങ്ങൾ ഇതുവരെയ്ക്ക് നമ്മളെ ഏരിയയിൽ എത്തിയിട്ടില്ല, നമ്മളെ സെറ്റിൽമെൻറ്റിലേക്ക് വന്നിട്ടില്ല. അങ്ങോട്ടുള്ള ഈ കോട്ടൂരിൽ നിന്ന് ചോരാമ്പാറ അങ്ങോട്ടുള്ള സെറ്റിൽമെൻറ്റിലൊക്കെ വികസനങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ നമ്മളെ ഈ ഒരു ഏരിയ കാപ്പുകാട്ടിന് ഇപ്പുറമുള്ള സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് സെറ്റിൽമെൻ്റ് ഉണ്ട് കുറ്റിച്ച പഞ്ചായത്തിലുള്ളത്, ഒരു വികസനങ്ങളും എത്തുന്നില്ല. അപ്പം നമുക്ക് വേണ്ടി ആദ്യം ഞങ്ങൾക്ക് വേണ്ടത് യാത്രാ സൗകര്യം, നല്ലൊരു റോഡ്, പിന്നെ ഈ ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്നൊക്കെ ഭയങ്കര പാടാണ്, തോടുകളിലൊക്കെ വെള്ളം ഇറങ്ങും, അപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. മണിക്കൂറുകളും ചിലപ്പോൾ വണ്ടികളൊക്കെ ഇട്ടിട്ടാണ് നിർത്തിയിട്ടിട്ട് വെള്ളം ഇറങ്ങിയതിന് ശേഷമാണ് പിള്ളേരെ കൊണ്ടുപോകണം. നമ്മളെ യാത്രക്കാർ അതേപോലെ തന്നെയാണ്, ഇതിനകത്ത് കിടക്കണം, എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാലും പോകാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് യാത്രാ സൗകര്യം, നമുക്ക് വേണ്ട വികസനങ്ങൾ ആരെത്തിക്കുന്നോ അവർക്ക് കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഒരു നിവാസി എന്ന രീതിയിൽ എങ്ങനെ വിലയിരുത്തുന്നു? നമുക്കൊരു വികസനങ്ങളും ഈ 5 വർഷത്തിൽ അങ്ങനെയുള്ള ഇത്, അതായത് വ്യക്തിപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, അല്ലാതെ സെറ്റിൽമെൻ്റ് ഏരിയയിലേക്കെന്ന് പറഞ്ഞ് പൊതുവായിട്ടുള്ള ഒരു വികസനങ്ങൾ എത്തിയിട്ടില്ല. വ്യക്തിപരമായിട്ടുള്ള വികസനങ്ങൾ എന്ന് പറയുമ്പോൾ വീടുകളുണ്ട്, വീട്, പിന്നെ കക്കൂസ് അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളൂ, അല്ലാതെയുള്ള ഇതൊന്നുമില്ല. ഇത്രയും കിടക്കണേ ഞങ്ങളെപ്പോലുള്ളവർ ഇറങ്ങിയാണ് അത്രയൊക്കെ ചെയ്തിട്ടേക്കണതാണ്. പിന്നെ അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ നിങ്ങളിങ്ങോട്ടൊന്നും ഫസ്റ്റ് കാണുന്നതും രണ്ടാമത് കാണുന്ന റോഡ് തോട് തേരിയുണ്ടല്ലോ, അത് കോൺക്രീറ്റ് ചെയ്തത് നമ്മൾ കാർത്തിക സാധനം പോയി കണ്ട്. ഇവിടെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഈ കെട്ടിടത്തിന്, അപ്പോൾ സാറിന് വരാൻ പറ്റിയില്ല. അന്ന് ഞങ്ങൾ ഉദ്ഘാടനം തടഞ്ഞു വെച്ചിരുന്നു, സാറ് വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് നമ്മളങ്ങ് വിളിച്ച് അവിടെ പോയപ്പോഴത്തേക്ക് നമുക്ക് അത് 10 കോടി രൂപയാണ് എന്തോ, അതിൽ നിന്ന് ഒരു 14.5 ലക്ഷം രൂപ നമുക്ക് ഇങ്ങോട്ട് തന്നതാണ്. ആ രണ്ട് തേരി ഫസ്റ്റ് കാണുന്ന, നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ആ തേരികൾ കോൺക്രീറ്റ് ചെയ്തത്, അല്ലാതെ ഒരു വികസനങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ല ഇതുവരെ. എം പി ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇല്ല ഇല്ല. നമ്മളെ ഇവിടെ ആദ്യമായിട്ട് എം എൽ എ എന്ന് പറയുന്നത് വരുന്നത് ആദ്യം വന്നതെന്ന് വെച്ചാൽ ശബരിനാഥ് എം എൽ എ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്നത് ഈ എം എൽ എ ആണ്. അല്ലാതെ ഇലക്ഷൻ ഇങ്ങനെ പാർട്ടിക്കാർ വോട്ട് ചോദിക്കാൻ വരുന്നുണ്ട്, വോട്ട് കൊടുക്കും, പക്ഷെ നമ്മൾ അടുത്ത് കാണുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് സമയങ്ങളിലായിരിക്കും കാണുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ഇപ്രാവശ്യം നമ്മൾ തീരുമാനം എടുത്തിട്ടെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ആര് നമുക്ക് വേണ്ടി സഹായിക്കുന്നു, അതായത് നമ്മളെ ഞങ്ങളെ സെറ്റിൽമെൻ്റ് ഏരിയയിലേക്ക് വികസനം എത്തിക്കുന്നു, അവർക്ക് വോട്ട് കൊടുക്കും. പിന്നെ പാർട്ടിയല്ല, ആര് നമുക്ക് വേണ്ടി ചെയ്യുന്നു അവർക്ക്, ഒരു പാർട്ടി നമ്മൾ പേരെടുത്ത് പറയുന്നില്ല. ധനസഹായങ്ങളൊക്കെ കൊടുക്കാറുണ്ട് സർക്കാരിന്, വീട് മെയിൻ്റെനൻസ് ഉണ്ട്, കന്നുകാലികളൊക്കെ കൊടുക്കാറുണ്ട്, പിന്നെ കൃഷിക്കുള്ള അതായത് വാഴക്കൃഷി തെങ്ങിൻ്റെയൊക്കെ ധനസഹായവും ഇതാണ്ട. ചപ്പാത്തി കെട്ട എല്ലാവിടെയും നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഒരു അപേക്ഷയിലും നമുക്ക് ഒരു ചപ്പാത്തി എങ്കിലും കെട്ടിത്തരാനോ നമ്മുടെ റോഡ് നന്നാക്കി തരാനോ ഇതുവരെക്കും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഇലക്ഷന് ജയിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, ഈ ഇലക്ഷന് ജയിച്ചു വരുന്ന വ്യക്തിയോട് എന്താണ് പറയാനുള്ളത്, എന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ നാട്ടിനുള്ളത്? ഇതേ മാതിരി വരുന്ന വോട്ടിന് വേണ്ടി ആൾക്കാർ വരിക, നമ്മൾ പിന്നെ അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വോട്ട് ചെയ്യുക. അവർ പറയും ഇതാ കോരി കുളിപ്പിച്ച് നമ്മൾ ജയിക്കുകയാണെങ്കിൽ എല്ലാം കോരി കുളിപ്പിച്ചുകൂടെ നമുക്ക് തന്നിരിക്കുമെന്ന്. എല്ലാം അവർ ജയിച്ച് വരുമ്പോൾ നമുക്ക് ഇത് ഒരു വകയും നമുക്ക് കിട്ടില്ല. നമ്മൾ പരാതി കൊടുത്താലും നമുക്ക് അതിൽ ഒരു ആനുകൂല്യവും ഇല്ല. നമ്മുടെ ഈ റോഡെങ്കിലും ശരി നന്നാക്കി തരാൻ ആർക്കും പറ്റൂലേ? കോട്ടൂരും എല്ലാവർക്കും അറിയാവുന്നതാണ്, കാപ്പുകാടും മുതൽ ഇതുവരെ ഉള്ള റോഡ്, നമ്മുടെ വീട് വരെ ഉള്ള റോഡ് ഒരു പിന്നെ വെളിച്ചവും ഇല്ലാതെ കിടക്കുകയാണ്. കറണ്ടൊക്കെ എങ്ങനെയാണ്? കറണ്ടൊക്കെ നമുക്ക് യാത്രേനെ കിട്ടി എന്ന് വെച്ചാൽ പിന്നെ കോൺഗ്രസ് ഭരിച്ചോണ്ടിരുന്നപ്പോഴാണ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് ഇത്രയും ദൂരം യാത്ര ചെയ്ത് കുട്ടി എങ്ങനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്, ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തുന്നത്, എല്ലാം ഉടന്ന് കൊണ്ടുപോകാൻ പറ്റൂല. ഈ പ്രദേശത്തുള്ളവരുടെ ജോലി നമുക്ക് തൊഴിലിൽ നിന്നാലേ തൊഴിലുറപ്പ് പദ്ധതി ചെയ്യാൻ കൂടുള്ളൂ, നമുക്ക് അതന്നെ പോവുള്ളൂ നമ്മൾ.
ഇവിടുത്തെ സ്ത്രീകളെല്ലാം തൊഴിലുറപ്പിന് അങ്ങനെ. അവിടുത്തെ പുരുഷന്മാരുടെ ജോലി എന്തൊക്കെയാണ്? പുരുഷന്മാരുടെ ജോലി മിക്കണം തൊഴിലുറപ്പ് തന്നെ, തൊഴിലുറപ്പ്. പിന്നെ അല്ലാതെ കൂലിപ്പണിക്ക് പോകണവര് പോകും. എന്തൊക്കെ പണികളാണ് ഇവിടെ ഉള്ളത്? അയ്യാ പിള്ളേരൊക്കെ ആണെങ്കിൽ വല്ലതും അല്ലാതെ അല്ലെന്നെങ്കിലും മേസ്രി പണിക്കൊക്കെ പോകും. ചെയ്യണം കൂലിപ്പണിക്ക് തന്നെ പോണം. അതിൽ നിന്ന് ജീവിക്കാനുള്ള വക കിട്ടുന്നുണ്ട്? ആ അതിൽ നിന്ന് കൂലിപ്പണി ചെയ്ത് തന്നെ ജീവിതം. ഇവിടത്തെ സംബന്ധിച്ച് ജീവിക്കാനുള്ള സാമ്പത്തികം എന്ന് പറയാനില്ല. നമ്മളെ യാത്ര ചെലവ് തന്നെ, കൂലിപ്പണിക്ക് പോയിരുന്നാലും പിന്നെ എല്ലാം കൂടെ തട്ടിക്കൂട്ടിയൊക്കെ ജീവിക്കണം. പിന്നെ ഇപ്പോൾ വന്നിട്ട് ജീവിക്കാനെന്ന് വെച്ചാൽ കുറേ കുരങ്ങുകളും കുറേ മൃഗങ്ങൾ മൊത്തത്തിൽ കൊണ്ടു വിട്ടിട്ടുണ്ട്. നമ്മൾ വിളയിൽ എന്തെങ്കിലും വില ചെയ്താൽ അത് നമുക്ക് കിട്ടൂല. ഇവിടെ വന്യമൃഗശല്യമൊക്കെ ഉണ്ട്? വന്യമൃഗശല്യത്തിൻ്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. കാട്ടുപോത്തുണ്ട്, പ്ലാവുണ്ട് എന്ന് പറയണ്ട. ഏറ്റവും ശല്യം കുരങ്ങ്. കുരങ്ങനെ കൊണ്ട് യാതൊരു നമ്മുടെ വ്യാപിച്ചു വയ്ക്കുന്ന ആഹാരം പോലും നമുക്ക് കഴിക്കാൻ കിട്ടാത്ത ഇതിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇതെല്ലാം പുറത്തുനിന്ന് കൊണ്ട് ഈ വനത്തിനകത്തോട്ട് വിട്ടതാണ്. അങ്ങനെ നമ്മൾ ഇപ്പം ബുദ്ധിമുട്ടുള്ള ജീവിതമാണ്. ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിക്കുന്ന അമ്മക്ക് അതിനെയൊക്കെ അറിയാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൃഷിയൊക്കെ ഉണ്ടോ? കൃഷിയുണ്ട്. ഒന്നും കിട്ടണില്ല. വാഴ നട്ടു വയ്ക്കണേ അത് പൊടിച്ചു വരുമ്പോഴേ അതിനെ പൊഴുത് വലിച്ചു കീറിയൊക്കെ വരെ കുറങ്ങ് തിന്നു. ചക്ക ആണെങ്കിൽ പൊടിച്ചൊക്കെ ആകുമ്പോഴേ തിന്നു. അങ്ങനെ ഒരു അത് നമ്മൾ താമസിക്കുന്നിടത്തോട്ട് വന്ന് കണ്ടാലേ മനസ്സിലാവും. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവൂല. അപ്പോൾ ഈ വന്യമൃഗശല്യമൊന്നും പരാതിപ്പെട്ടില്ല? പഞ്ചായത്തിലൊന്നും പരാതിപ്പെട്ടില്ല? എവിടെ പരാതിപ്പെട്ടിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളും. ഏത് കാര്യങ്ങളും എപ്പോഴും ഇതെങ്ങനെ എല്ലാ സമയങ്ങളിലും ഓരോന്നായിട്ട് പറഞ്ഞ് 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 നമ്മളിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആനശല്യമുണ്ട്, കാട്ടുപോത്തിൻ്റെ, പ്ലാവ്, കുരങ്ങ്, എന്നാ ഈ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മൃഗങ്ങളാണ് ഇപ്പോഴുള്ളത്. എന്നുവെച്ചാൽ വനത്തിൽ ആദ്യമേ ഇല്ലാത്ത മൃഗങ്ങൾ ഇപ്പോൾ ഈ വനത്തിനകത്തുണ്ട്. അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായ ജീവിതമാണ്. നമ്മൾ മരച്ചിനി ഇട്ടാലോ വാഴ ഇട്ടാലോ യാതൊന്നും നമുക്ക് കിട്ടൂല. ഈ ചക്ക പ്ലാവിൽ ചക്ക കാച്ചാൽ കിട്ടൂല. ഈ കാട്ടാനയുടെയൊക്കെ ശല്യം രൂക്ഷമാണോ അതോ? രൂക്ഷമാണെന്ന് ചോദിച്ചാൽ രൂക്ഷം തന്നെ. ഇപ്പം നമുക്ക് ഈ പുറത്തൊന്നും അങ്ങനെ പഴയ കാലങ്ങളിൽ ഇറങ്ങി കിടക്കും പോലെ ഒന്നാ ഒറ്റയ്ക്കൊന്നും ഇറങ്ങി കിടക്കാനൊന്നും പറ്റില്ല. അല്ലേ നമ്മൾ വീട്ടിൻ്റെ പരിസരത്തൊന്നും പഴയ കാലങ്ങളിൽ വന്ന് നിൽക്കില്ല. ഇപ്പോഴും വീട്ടിൻ്റെ പരിസരം വിളയിലൊക്കെ തന്നെ. ഈ ആനയെ ഇങ്ങനെ കണ്ടിട്ടവരുണ്ട്? കണ്ടിട്ടുള്ളവരുണ്ടോ? നമ്മൾ ആനയെ കാണും. ചില ദിവസങ്ങളിലൊക്കെ വീട്ടിൽ വിളയിലെ പരിസരത്തൊക്കെ പോകുമ്പോഴും വിളയിലെ പരിസരത്തൊക്കെ നിൽക്കും. പിന്നെ നമ്മൾ വരട്ടി ഓടിക്കാതെ നമ്മൾ വിണ്ട കണ്ടിട്ട് തിരിഞ്ഞു പോരും. അതിനങ്ങോട്ട് ഓടിക്കാൻ നിൽക്കില്ല. ഈ കാട്ടുമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഒന്നും നിങ്ങൾ ചെയ്യാറില്ല? നിങ്ങളായിട്ടൊന്നും ചെയ്യാറില്ല? നമ്മളൊന്നും ചെയ്യാൻ പോകില്ല. നമ്മൾ ചെയ്താൽ അത് നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ പിന്നെ നമ്മളെ കൊണ്ട് പറ്റൂല എന്നെ നേരിടാൻ. അതുകൊണ്ടാണ് നമ്മളതിനെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് മിണ്ടാതെ പറഞ്ഞത്. ഇതുവരെയും കോട്ടൂരാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കോട്ടൂരാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് എല്ലാവരും പോകും? ഇവിടെയുള്ള എല്ലാവരും പോകും? ഓട്ടോള്ളവരെല്ലാവരും പോകും. വണ്ടി പാർട്ടിക്കാരെ ഒരുക്കി തരും അതോ നിങ്ങൾ തന്നെ പോകണം? എങ്ങനെയാണ്? പിന്നെ ഞാർക്ക് അവിടെ ഇങ്ങോട്ട് വണ്ടി വിട്ടു തരും. വിട്ടുതരും? ഓ അങ്ങനെ പോവാണ്. പിന്നെ ഞാനങ്ങ് ആയിരം കല്ലാണ് താമസിക്കുന്നത്. ഇവിടെ നീ റോട്ടേ പോകും. എന്ത് ജോലി? സ്വന്തം പണി, വിളയിലുള്ള കൃഷി തന്നെ.